തന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാൽ ചെയ്യുന്നവരെ വെറുതെ ചൊറിയാനും നിന്നോളൂ. അതാണ് പത്മജ വേണുഗോപാലിന്റെ പണികൾ. ഇപ്പോഴിതാ ജഹാംഗീർപുരിയിലെ സി പി എം നേതാവ് ബൃന്ദ കാരാട്ടിന്റെ ഇടപെടലിനെ പരിഹസിച്ചുകൊണ്ടാണ് പത്മജയുടെ വരവ്. കേരളത്തിലെ പാവങ്ങളുടെ പറമ്പിലും അടുക്കളയിലും കേരയിൽ കുറ്റികൾ ഇടുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബൃന്ദ കാരാട്ട്. ആ ബൃന്ദ കാരാട്ട് ഡൽഹിയിൽ വലിയ പോരാട്ടം നടത്തിയെന്ന് പറഞ്ഞ് സഖാക്കൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിക്കുന്നു. കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ നേടിയെടുത്ത കോടതി ഉത്തരവാണ് ഇത്. അതാണ് ബൃന്ദ കാരാട്ട് ഉയർത്തിക്കാട്ടിയത്. കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്കൊപ്പം ബി ജെ പി രൂപീകരിക്കുന്നതിന് മുൻപ് അതിന്റെ ഭൂതകാല സംഘടനയായ ജനസംഘവുമായി ഒക്കെ കൂട്ടുകൂടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. സംഘപരിവാർ ശക്തികളുമായി കൂട്ടുകൂടിയ ചരിത്രം ഒരിക്കലും കോൺഗ്രസിനില്ല. കോൺഗ്രസ് 60 വർഷത്തോളം രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഭാരതം മതേതര രാജ്യമായി ഇന്നും നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന സംഘപരിവാറുകാരുടെ തീരുമാനം തള്ളിക്കളഞ്ഞ് ഈ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിർത്തിയത് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് ഗവൺമെന്റാണ്. തുടർന്ന് വന്ന എല്ലാ കോൺഗ്രസ് സർക്കാരുകളും മതേതര നിലപാടിൽ ഉറച്ചുനിന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബി ജെ പിക്കെതിരെ രാജ്യമെമ്പാടും ഓടി നടന്ന് നിരന്തരം പോരാടുമ്പോൾ അതിനെ പരിഹസിക്കുന്ന സഖാക്കൾ ഇപ്പോൾ ബൃന്ദ കാരാട്ടിനെ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ വീണ്ടും പരിഹസിക്കുന്നു. ദില്ലിയിൽ യെച്ചൂരിക്ക് സംഘപരിവാറിന്റെ മർദ്ദനമേറ്റപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ബൃന്ദ കാരാട്ട് കോടതി ഉത്തരവുമായി ബുൾഡോസറിന്റെ മുൻപിൽ നിന്നു എന്ന കാരണം കൊണ്ട് ഞങ്ങളാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതെന്നാണ് ഇപ്പോൾ സഖാക്കൾ തള്ളിമറിക്കുന്നത്. ഓർക്കുക, രാജ്യമെമ്പാടും ബി ജെ പിയെ നേരിടുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും പോരാട്ടത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കാരണം ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്രയും നാണം കെട്ട തോൽവിയാണ് ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റുവാങ്ങിയത്. അത് ജനങ്ങൾ കണ്ടതുമാണ്. എന്നിട്ടാണ് ബി ജെ പിക്കെതിരെ പോരാടാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗിനി. അതൊക്കെ നിർത്തി ആദ്യം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നോക്കും ഈ പറയുന്ന കോൺഗ്രസും നിങ്ങളുടെ അണികളും. എന്നിട്ട് മതി ഈ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ വരൽ. എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ വെറുതെ പ്രഹസനം കാഴ്ചവെക്കാൻ മാത്രമേ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. അതിപ്പോ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും. ഈ പറയുന്ന പത്മജിക്ക് പോലും പാർട്ടിയിൽ എന്തെങ്കിലും വിലയുണ്ടോ? നിങ്ങൾ പോലും കഴിഞ്ഞ ദിവസം സ്വന്തം പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഈ നിമിഷത്തിലൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഒരു നിലപാടുമില്ലാത്ത കാലുവാരി പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നവരെ നല്ലത് കാണുന്നവരെയും കാണുമ്പോൾ ഈ ഒരു ചൊറിച്ചിലും.